പ്രിയപ്പെട്ടവരെ, വളരെ മലബാറിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ വളരെ സന്തോഷകരമായൊരു നിമിഷമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം ഇത്തരം പഠനങ്ങൾ, വംശീയ പഠനം, എത്നോ ഹിസ്റ്ററി, എത്നോ കൾച്ചർ തുടങ്ങിയിട്ടുള്ള പഠനങ്ങൾ മലബാറിനെ ബന്ധപ്പെടുത്തി നടത്തേണ്ടതാണെന്ന് മുമ്പ് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അതിലും മറ്റു പല കാരണങ്ങളാലും, അല്ലെങ്കിൽ കർമ്മ വിഷയങ്ങൾ വേറെ പല മേഖലകളായതിനാൽ നടക്കാതെ പോയി. പക്ഷേ ഇന്ന് അതിനൊരവസരം മാതൻ അക്കാദമി ഇവിടെ നിർവഹിച്ച് കാണുന്നതിൽ തികച്ചും സന്തോഷമുണ്ട്. കാരണം നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ജനവിഭാഗമാണ് മലബാറിലെ മലയാളികൾ. അതിൻ്റെ കാരണങ്ങളിലേക്ക് ഞാൻ കണക്കുന്നില്ല. കാരണം നരവംശാസ്ത്രപരമായും ബുദ്ധിയുടെ നിലവാരം കൊണ്ടും അതുപോലെ തന്നെ മതത്തിൻ്റെയും മറ്റും പ്രവർത്തനങ്ങളും കൊണ്ടും ഇവിടെ നിന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോയവരെ ഏത് സമൂഹമാണെന്ന് ചോദിക്കുമ്പോൾ നായന്മാരല്ല, ഹിന്ദുക്കൾ വളരെ തുച്ഛമായ വിഭാഗമാണ്. പോയത് മുഴുവൻ മുസ്ലിം സമൂഹമാണ്, മുസ്ലിം സമൂഹത്തിലെ അംഗങ്ങളാണ്. അതിന് പല കാരണങ്ങളുമുണ്ട്. ആ കാരണങ്ങൾ വെബർ തുടങ്ങിയിട്ടുള്ള ഗവേഷകന്മാർ പറയുന്നത്, മതം ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ആയുധമല്ല, ആയുധം എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കും, ശക്തമായ ഇൻസ്ട്രുമെൻ്റ്, ഒരു ഉപകരണമാണ് മതം. ഒറ്റ ഉദാഹരണം കൊണ്ട് ഞാനിത് വ്യക്തമാക്കി തരാം. നമുക്കറിയാം, ജർമ്മനിയിലെ സ്ട്രീറ്റുകളിൽ നടക്കുമ്പോൾ മലയാളിയാണെന്ന് തോന്നുന്ന ഏത് പെൺകുട്ടിയെ കണ്ടാലും ആലീസ്, മറ്റേത് ക്രിസ്ത്യൻ പേരുകൾ വിളിച്ചാൽ അവരെ മുഴുവൻ നേഴ്സുമാരായിരിക്കും. പക്ഷെ എന്തുകൊണ്ട് ജർമ്മനിയിലെ സ്ട്രീറ്റുകളിലൊരു മുസ്ലിം സ്ത്രീയെ നമുക്ക് കാണുവാൻ കഴിയില്ല നേഴ്സിങ്ങിൻ്റെ? അതിൽ സാംസ്കാരികമായിട്ടുള്ള വ്യത്യസ്ത നിലവാരങ്ങളുണ്ട്. ഞാനതിൻ്റെ വെബറും മറ്റും ചൂണ്ടിക്കാണിക്കുന്ന മതം എങ്ങനെയാണ് ഒരു ഇൻസ്ട്രുമെൻ്റ് ആകുന്ന, ഒരു സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിന് ഇൻസ്ട്രുമെൻ്റ് ആകുന്നു എന്ന കാര്യത്തിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷേ നമുക്കറിയാം, കേരളത്തിൽ നിന്ന് മലയാളികൾ, നമുക്കറിയാം ഇസ്ലാം മതം തന്നെ ഒരു സാംസ്കാരിക പരിപ്രേക്ഷ്യമായിട്ട് മലബാറിലേക്ക് ഹദർമൗത്തിലെ പ്രവാചക പരമ്പരകളിൽ നിന്ന് കടന്നു വന്ന കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. പക്ഷെ മലബാറിൽ നിന്ന് ഇത്രയധികം ആളുകൾ പുറത്തേക്ക് പോകുന്നതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന്, മലബാർ 1792 ആദ്യമായി കോളനിയുടെ, ബ്രിട്ടീഷ് കോളനികളുടെ ഭാഗമായി മാറുകയാണ്. ഒന്ന്, കോളനികളുടെ ഭാഗമായി മാറിയതോടുകൂടി മലബാറിൽ നിരന്തരമായ ഏറ്റവും കഠിനമായ ദാരിദ്ര്യം മലബാർ പ്രദേശങ്ങളിലെ നിലനിൽക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ മൂന്നാമത്തേത്, സമ്പത്ത് ആർജിച്ച് സ്വന്തം കുടുംബത്തെയും അതുപോലെ മറ്റുള്ളവരെയും പരിരക്ഷിക്കുക എന്നുള്ള ഒരു മാനുഷികമായ കർത്തവ്യം. ഇങ്ങനെ ഈ മൂന്ന് കാരണങ്ങൾ വരുമ്പോൾ, വേണമെങ്കിൽ വേറൊരു കാരണം, കൊളോണിയലിസത്തിനെതിരായി, സാമ്രാജ്യത്വത്തിനെതിരായി ഏറ്റവും അധികം നീണ്ട കാലഘട്ടത്തെ യുദ്ധങ്ങൾ, ഏറ്റുമുട്ടലുകൾ നടന്ന തെക്കേ മലബാറിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ നിരന്തരമായി ഈ യുദ്ധങ്ങൾ, ഏറ്റുമുട്ടലുകൾ നടക്കുകയും ബ്രിട്ടീഷുകാർ ഇതിലെ കലാപകാരികളെ മുഴുവൻ കണ്ണു കാണാത്ത അന്തമാൻ ദ്വീപുകളിലേക്കല്ല, അന്തമാനും ലക്ഷദ്വീപല്ല, നമുക്ക് അടുത്തുള്ള ദ്വീപുകളാണ്, പാപ്പുവ ഗിനിയ തുടങ്ങിയിട്ടുള്ള ആസ്ട്രേലിയയുടെ വടക്കേ അറ്റത്തുള്ള ദ്വീപുകളിലേക്ക്, മറ്റ് ദ്വീപുകളിലേക്കെല്ലാം തന്നെ നാടുകടത്തി. ഒറ്റൊരു ഉദാഹരണത്തിന്, പഴശ്ശി കലാപം 1805 ബ്രിട്ടീഷുകാർ ഇവിടെ അടിച്ചമർത്തി. കലാപത്തിൽ എം എൻ നായരുടെ കൂടെ പങ്കെടുത്ത 200 പേരെ ഒരു കപ്പലിൽ കയറ്റി, തലശ്ശേരിയിൽ നിന്നോ കോഴിക്കോട്ടോ എന്ന് റെക്കോർഡുകളിൽ അറിയില്ല, 200 പേരെ ആസ്ട്രേലിയയുടെ വടക്കൻ മുനമ്പിലുള്ള പാപ്പാ ഗിനിയ ദ്വീപിലേക്ക് 200 പേരെ കൊണ്ടുപോയി. എത്ര പേരവിടെ കരക്കിറങ്ങിയെന്ന് റെക്കോർഡുകൾ അറിയില്ല. അപ്പൊ അവിടെ എത്തിയ ഈ ജനസമൂഹം മലയാള ഭാഷയും മലയാളത്തിന്റെ സംസ്കാരവും ആചാരങ്ങളും എല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അവിടെ ആ സംസ്കാരത്തിൻ്റെ കണ്ണി ഇവിടെ പ്രൊഫസർ നൂറുൽ ഹസനും മൊഹിയുദ്ദീൻ മാലയിലെയും മറ്റും ആവർത്തിക്കുന്നെന്ന് പറയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ആ തലമുറ പോയതിൽ പല കാരണങ്ങളിലൊന്ന് കഠിനമായ കൊളോണിയൽ ദാരിദ്ര്യമാണ്. നമുക്കറിയാം, കൊളോണിയൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറക്ക് ആ ദാരിദ്ര്യത്തെ പറ്റി ഒരിക്കലും ഊഹിക്കുവാൻ പോലും കഴിയുകയില്ല. അത്രയും വലിയ ദാരിദ്ര്യത്തിൽ നിന്ന്
തൊഴിലന്വേഷിച്ചുകൊണ്ട് എത്താവുന്ന നാടുകളിലേക്കെല്ലാം തന്നെ, മലേഷ്യയും ഇന്തോനേഷ്യയും സിംഗപ്പൂരും പേർഷ്യയും, ഇന്ന് നമ്മുടെ തലമുറ നമുക്കറിയാം തൊഴിലാളികള് വിദ്യാഭ്യാസം നേടിയവരെല്ലാം മിഡിൽ ഈസ്റ്റിലേക്ക് പോകുന്നത് പോലെ പോവുകയും അവിടെയും മുണ്ടോട്ട് പോലുള്ള പ്രദേശങ്ങൾ അവർ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തതുപോലെ, ഈ സാംസ്കാരിക ഒരു മനുഷ്യൻ സമൂഹത്തിൻ്റെ കണ്ണിയിൽ നിന്ന് അവൻ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗവും അവൻ കൊണ്ടുപോകുന്നു, അവൻ്റെ ആചാരത്തിൻ്റെ മതപരമായ ആചാരങ്ങൾ കൊണ്ടുപോകുന്നു. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഈ ഫിജി ഐലൻഡുകളിലെല്ലാം പോകുന്ന ഗവേഷണങ്ങൾ നടത്തുമ്പോഴും ഒന്ന് നോക്കേണ്ടത് അവിടെ നമുക്കറിയാം ഒരു കാലത്ത് ഈ പ്രദേശങ്ങളിൽ മുഴുവൻ ഇസ്ലാമിക സംസ്കാരത്തിന് ഏറ്റവും വലിയ ധാരയിലൊന്നായിരുന്നു മൗലൂദുകൾ, നേർച്ചപ്പാട്ടുകൾ. ആ നേർച്ചപ്പാട്ടുകൾ അവിടെ അവിടങ്ങളിലെല്ലാം അതിൻ്റെ കഷ്ണങ്ങൾ പലയിടത്തും തങ്ങിക്കിടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ സാംസ്കാരിക ജീവിതത്തിൻ്റെയും ഭാഷയുടെയും എല്ലാം തന്നെ എത്രമാത്രം മറ്റു രാജ്യങ്ങളിലേക്ക് നിൽക്കുന്നു, അതിൻ്റെ ഗവേഷണങ്ങൾ നടത്താൻ എത്നോ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ശാഖ, ഗവേഷണ ശാഖ വാസ്തവത്തിൽ മലയാളത്തിലും കേരളത്തെ മലബാറിനെ സംബന്ധിച്ച് വളർന്നു വന്നിട്ടില്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കയിലെ ഇന്ന് സമ്പന്നന്മാരായവർ പഴയകാലത്ത് 300-400 കൊല്ലങ്ങൾ മുമ്പ് അവരുടെ കുടുംബത്തിൻ്റെ അടിവേരുകൾ എവിടെയാണെന്ന് ലണ്ടനിൽ അന്വേഷിച്ച് നടക്കുകയും ചിലപ്പോൾ കള്ളരേഖകൾ പോലും ചരിത്രകാരന്മാരെ കൊണ്ടുണ്ടാക്കി ഞാൻ ഇന്ന കുടുംബത്തിൻ്റെ അംഗമാണ് എന്ന് പറയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഗവേഷണ രംഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ മേഖലയായിട്ടാണ് കാണുന്നത്. ഈ മേഖലയുടെ പഠനം വളരെ ഭാഷാശാസ്ത്രപരമായി മാത്രമല്ല, എങ്ങനെയാണ് സംസ്കാരങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ പറ്റി ഒരു ഉദാഹരണത്തിന്, ഫ്രാൻസിലെ നരവംശാസ്ത്രപരമായ ഗവേഷണത്തിൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരു പണ്ഡിതനാണ് വാൻസിന. അദ്ദേഹത്തിൻ്റെ ഓറൽ ട്രഡീഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, അമേരിക്കയിലുള്ള ഒരു നീഗ്രോവിൻ്റെ പിൻതലമുറക്കാർക്ക്, ആ പിൻതലമുറക്കാർക്ക് അറിയാം ഞങ്ങളെ അച്ഛൻ്റെ 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 അച്ഛൻ ആഫ്രിക്കയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന്, ഒരു പുഴയുടെ തീരത്തിൽ നിന്ന് ഒറ്റത്തന്തു ഉപയോഗിക്കുന്ന, ഒരു വീണ ഉപയോഗിക്കുന്ന ഒരു കുടുംബത്തിൽ, പ്രാർത്ഥനയ്ക്കും മറ്റും ഒറ്റത്തന്തുവുള്ള വീണ ഉപയോഗിക്കുന്ന ആ കുടുംബത്തിൽ നിന്ന് വന്ന വ്യക്തിയാണെന്ന ഈ ധാരണ തലമുറകളായിട്ട് അമേരിക്കയിലെ നീഗ്രോവിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒറ്റത്തന്തു ഉപയോഗിക്കുന്ന സമൂഹം ഏതാണ്, കൂട്ടായ്മ ഏതാണ്, ആഫ്രിക്കയിലെ നദീതീരത്തിലുള്ള കൂട്ടായ്മ ഏതാണ്, അവിടെ നിന്ന് നീഗ്രോ ആയിട്ട് അമേരിക്കയിലേക്ക് പോയ കുടുംബം ഏതാണ്, അങ്ങനെ ഒരു 300 കൊല്ലങ്ങൾക്ക് ശേഷം ഈ കുടുംബങ്ങൾ അമേരിക്കയിലുള്ള കുടുംബത്തെയും ആഫ്രിക്കൻ കുടുംബത്തെയും പരസ്പരം കണ്ടെത്തിച്ചു കൊടുക്കുവാൻ വാൻസിനൊക്കെ കഴിഞ്ഞു എന്ന് ആ പുസ്തകത്തിൽ പറയുന്നു. ഒരുപക്ഷെ നമുക്കറിയാം പ്രൊഫസർ നൂറുകളസൻ ഒരു 100 കൊല്ലം മുമ്പ് 1912 അദ്ദേഹത്തിൻ്റെ ഒരു പ്രപിതാമഹൻ കോഴിക്കോട് ഭാഗത്തിൽ നിന്ന് ഫിജിയിലേക്ക് പോയതിൻ്റെ രേഖ, ആർക്കൈവൽ രേഖ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ രേഖയിൽ ഇദ്ദേഹം എന്തിനു വേണ്ടി മൈഗ്രേറ്റ് ചെയ്തു നമുക്കറിയാൻ പറ്റില്ല. കാരണം ഒരുപക്ഷെ കൊളോണിയൽ ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും വലിയ കാരണങ്ങളെ കൊണ്ടായിരിക്കണം പോയത്. ലോകം മുഴുവൻ നമുക്കറിയാം ഒരു 1800 ശേഷം കരിമ്പ് കൃഷി, ആ കരിമ്പ് കൃഷി വളർന്നു വരികയും പിന്നീട് റബ്ബർ കൃഷി വളർന്നു വരികയെല്ലാം ചെയ്യുമ്പോൾ യൂറോപ്യൻ തോട്ടങ്ങളിൽ പണിയെടുക്കുവാനുള്ള ആളുകളെ മലബാർ പോലുള്ള ഏറ്റവും ദാരിദ്ര്യമുള്ള പ്രദേശങ്ങളിൽ നിന്ന് കങ്കാളിമാരെ വെച്ച് കണ്ടെത്തിക്കൊണ്ട് ഇൻഡം ലേബർ എന്ന് പറയുന്ന ആ ഒരു തൊഴിലിലേക്ക് 5-10 കൊല്ലത്തേക്ക് നിങ്ങൾക്ക് വിട്ടുവരാൻ പാടില്ല. അപ്പോൾ 10 കൊല്ലം കഴിഞ്ഞ് ആ നാട്ടിൽ ജീവിക്കുമ്പോൾ അവർ അവിടെ തന്നെ കല്യാണം കഴിച്ച് ആ സമൂഹത്തിൽ അംഗമാകുമ്പോഴും നമ്മുടെ സംസ്കാരം, ഒരുപക്ഷെ മതപരമായ സംസ്കാരത്തിന് പുറമെ മറ്റുള്ള കൂട്ടായ്മ ഇതെല്ലാം തന്നെ ആ നാടുകളിലെത്തുകയും അവിടെ ശക്തമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ അവർ അതിൻ്റെ ഭാഗമാവുകയും എല്ലാം ചെയ്തത് ചരിത്രപരമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ യൂറോപ്യന്മാർ മറ്റ് രാജ്യങ്ങളുണ്ടാക്കിയ കരിമ്പ് കൃഷിയും റബ്ബർ കൃഷിയും അതുപോലെ തന്നെ ഖനികൾ നമുക്കറിയാം പല വിധത്തിലും പല ഖനികൾ, ഇരുമ്പ് കുഴിച്ചെടുക്കുന്ന ഖനികൾ, സ്വർണ ഖനികൾ കാണാം, അതുപോലെ തന്നെ അബ്രത്തിൻ്റെ ഖനികൾ, ഈ ഖനികളിലെല്ലാം പ്രവർത്തിക്കുന്നവർ. ചരിത്ര ഗവേഷകൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഖനികളിൽ പ്രവർത്തിക്കുന്നവർ അവരുടെ
കുടുംബ പശ്ചാത്തലത്തിന്റെ സംസ്കാരം അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്നില്ല. പക്ഷേ കാർഷിക മേഖലയിൽ കരിമ്പ് കൃഷിയിലും മറ്റും പ്രവർത്തിക്കുന്നവരെ അവരുടെ സംസ്കാരത്തെ കൈമാറ്റം ചെയ്തുകൊണ്ട് വാമൊഴി ചരിത്രത്തിലൂടെ ഇന്നതാണ് ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരു സാംസ്കാരിക ധാര സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ഡോക്ടർ വേണുഗോപാല പണിക്കർ അദ്ദേഹം ഇസ്രായേലിൽ യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിച്ചപ്പോൾ അതിനു മുമ്പ് തന്നെ നമുക്കറിയാവുന്ന കൊച്ചിയിൽ നിന്ന് ഏതാണ്ട് 50-60 കുടുംബങ്ങൾ പ്രധാനമായിട്ട് സ്ഥലം വിട്ട് ഇസ്രായേലിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അവരുടെ കല്യാണത്തിൻ്റെ പാട്ടുകളും മറ്റും അവിടെ ഇന്നും അതേപോലെ നിലനിൽക്കുന്നതായിട്ട് പ്രൊഫസർ ജേഷു അദ്ദേഹത്തിൻ്റെ ഇസ്രായേലിനെ പറ്റിയിട്ടുള്ള ചരിത്രത്തിൽ അദ്ദേഹം പ്രതിപാദിച്ച് കാണാൻ കഴിയും. അപ്പം മലയാളത്തിൽ ആചാരമായിട്ട് നിന്ന് അതേ മലയാളത്തിൻ്റെ പാട്ടുകളും ഭാഷയും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അവർ ഉപയോഗിക്കുന്നു. പക്ഷെ അത് ഒരു 60 കൊല്ലത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്നത്. മറ്റ് ഞാനിവിടെ സംസാരിച്ച കാര്യങ്ങൾ ആഫ്രിക്ക അമേരിക്കയിലെ നീഗ്രോവിൻ്റെ വേരുകൾ ആഫ്രിക്കയിൽ കണ്ടെത്തിയതുപോലെ ഒരു 300 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള മൈഗ്രേഷൻ, 300 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് ഇത്തരത്തിൽ മൈഗ്രേഷൻ ഉണ്ടായിട്ടില്ല എന്നാണ്. ഒന്ന് കൊളോണിയൽ 1792 അല്ലെങ്കിൽ 1800 ശേഷം കലാപകാരികളെ പിടിച്ച് നാട് കടത്തുകയും സ്വന്തം തൊഴിലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തോട്ടങ്ങൾ പണിയെടുക്കാൻ വേണ്ടി കങ്കാണി തൊഴിലിന് പോവുകയും ഇങ്ങനെയെല്ലാം പോയതുകൊണ്ട് മലബാറിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു വിസ്ഫോടനം സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും അറ്റ്ലാന്റിക് സമുദ്രത്തിലുള്ള ദ്വീപുകളിലും എല്ലാം തന്നെ ഇന്ന് നമുക്ക് മിഡിൽ ഈസ്റ്റിലേക്കും മറ്റും പോയി കാണുന്നത് പോലുള്ള ഈ സാംസ്കാരികമായ പരിപ്രേക്ഷ നടക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ഗവേഷണ പദ്ധതിയിൽ ചില ചിന്തകൾ വെച്ചപ്പോൾ അറബി നാടുകളിലേക്ക് നമ്മൾ പോയിട്ട് എത്ര കുടുംബങ്ങൾ അവിടെ സെറ്റിൽ ചെയ്തിട്ടുണ്ട് ഒരു 100 കൊല്ലത്തിനിടയിൽ. പക്ഷേ നമുക്ക് 100 കൊല്ലത്തിനിടയിൽ അറബി നാടുകളിൽ ആരും ഇവിടെ നിന്ന് സെറ്റിൽ ചെയ്യാൻ പോയിട്ടില്ല. പോയിട്ടുണ്ടെങ്കിൽ മക്ക മദീനയിൽ വരുന്ന തീർത്ഥാടകരുടെ പണത്തിൻ്റെ പങ്ക് പറ്റുവാൻ വേണ്ടി പോയ ആളുകൾ ചില കുടുംബങ്ങൾ മക്കയിലും മദീനയിലും 10-60 കൊല്ലമായിട്ട് അവിടെ താമസിച്ചിരിക്കാം. അതേസമയത്ത് മറ്റ് ഗൾഫ് നാടുകളിൽ മലബാറിലെ കോളനികളെക്കാളും ദരിദ്രമായ നാടുകളിലേക്ക് ആളുകൾ മൈഗ്രേറ്റ് ചെയ്തിട്ട് പോകില്ല. ഇപ്പോഴും പോവുമായിരിക്കും, പക്ഷെ അവിടെ 2 സിറ്റിസൺഷിപ്പ് അനുവദനീയമല്ലാത്തതും അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടാത്തതുകൊണ്ടും അത് അക്കാര്യം നോക്കണ്ട. പക്ഷേ കൊളോണിയൽ പാരമ്പര്യത്തിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഫിജിയിലും ഏത് ദ്വീപുകളിലും ആസ്ട്രേലിയയിലും എല്ലാം തന്നെ പോകുവാനുള്ള അവസരം സാമ്രാജ്യത്വത്തിൻ്റെ സൃഷ്ടിയായി അവരുണ്ടാക്കുകയും അതിന് മലയാളികളെ കൊണ്ടുപോയി പല കുടുംബങ്ങളും നഷ്ടപ്പെടുകയും ഇവിടത്തെക്കാളും ദാരിദ്ര്യത്തിലെത്തുകയും എല്ലാം ചെയ്തിട്ടുണ്ടാകും പല കുടുംബങ്ങളും നന്നാവുകയും. രണ്ട് ഭാഗങ്ങൾ കാണാം, ഒന്ന് നന്നായവർ കാണാം, നന്നായവരുടെ ഒരു ഭാഗമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന പ്രൊഫസറുടെ കഥ, അതേപോലെ തകർന്നുപോയ കുടുംബങ്ങളുടെ കഥയുണ്ടാകാം. തകർന്നുപോയവൻ്റെ ചരിത്രം ആരും രേഖപ്പെടുത്തുന്നതിൽ താല്പര്യപ്പെടുകയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഗവേഷണ മേഖല വളർന്നു വന്നാൽ എന്ത് നേട്ടമുണ്ടാകുമെന്ന് ചില പ്രാഗ്മാറ്റിസ്റ്റുകൾ പ്രായോഗികവാദികളെ ചോദിക്കാം. ഒരുപക്ഷെ മനുഷ്യരെല്ലാം തന്നെ ഒരു കുടുംബത്തിൻ്റെയും ഒരു സംസ്കാരത്തിൻ്റെയും ഭാഗമാണ് എന്ന നിലയിൽ നമുക്കറിയാം എല്ലാ മതങ്ങളും പ്രവാചകന്മാരും മതത്തിൻ്റെ ആചാര്യന്മാരും എല്ലാം പറയുന്നത് മനുഷ്യൻ ഒന്ന് മാത്രമാണ്, അവൻ്റെ മാനവികത ഒന്ന് മാത്രമാണ്, അവൻ എവിടെയായാലും കണ്ണീര് കാണുമ്പോൾ അത് കണ്ണീരാണെന്ന് മനസ്സിലാക്കുന്ന ആ ഒരു മാനവികത വളർത്തിയെടുക്കുവാൻ ഇത്തരത്തിലുള്ള പഠനങ്ങൾക്ക് കഴിയുമെന്നതാണ് ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ പഠന മേഖല വളർന്നു വരണമെങ്കിൽ കൊളോണിയലിസത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുടുംബങ്ങളുടെ മൈഗ്രേഷനും ഇത് തമ്മിലുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ കഥയിൽ അദ്ദേഹം സൂചിപ്പിച്ച ഫിജിയിൽ നിന്ന് അദ്ദേഹം ആസ്ട്രേലിയയിലേക്ക് എത്തി. ഒരുപക്ഷെ നമുക്കറിയാം തെക്കൻ തിരുവിതാംകൂറിൽ നിന്ന് വയനാട്ടിലെത്തി കപ്പയും ചേമ്പും എല്ലാം കൃഷി ചെയ്തവർ അത് നഷ്ടത്തിലെത്തുമ്പോൾ കൂടുതൽ ലാഭം ഇവിടെ കിട്ടും, ഇഞ്ചി കിട്ടുമോ എന്ന് കർണാടകത്തിലേക്ക് ഇതെല്ലാം വിറ്റുപോയി വീണ്ടും വീണ്ടും മൈഗ്രേറ്റ് ചെയ്ത് ഇന്ത്യയിലെ സ്റ്റേറ്റുകളിൽ പോകുന്ന ഒരു പ്രതിഭാസമാണ് അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഈ പഠനങ്ങൾ ഇവിടെ വളർന്നു വരട്ടെ, എല്ലാവിധ ആശംസകളും നേരുകയാണ്. കാരണം മനുഷ്യൻ്റെ കൂട്ടായ്മയും അവൻ്റെ മാനവികതയും പറ്റി പഠിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ആശയങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം
അവസാനിപ്പിക്കുന്ന ഈ അവസരത്തിന് നന്ദി. നമസ്കാരം.